ഹലോ സർ ബനിയാസ് ഐലൻഡിലാണ് നമ്മൾ ഫോർത്ത് ഡേ ആണ് ഇവിടെ ഇന്ന് രാവിലെ എത്തി അപ്പോൾ നല്ല അടിപൊളിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം ഇന്നത്തെ വീഡിയോയിൽ ബീച്ച് വൈബിന് പൂക്കളുള്ള ഷർട്ടും തൊപ്പിയും നിർബന്ധമാണെന്നാണ് കേട്ടത് യു എയിലത്തെ ഏറ്റവും വലിയ നാച്ചുറൽ ഐലൻഡാണ് സർ ബനിയാസ് ഐലൻഡ് കേട്ടോ യു എ ഫൗണ്ടർ ഷെയ്ഖ് സായദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ഐലൻഡ് ഏകദേശം 87 സ്ക്വയർ കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി അതുപോലെ തന്നെ ഈ റോയൽ ഫാമിലിൻ്റെ പ്രൈവറ്റ് ഐലൻഡായിരുന്നു അടുത്ത കാലം വരെ ഇവിടേക്ക് പബ്ലിക്കിന് എൻട്രൻസ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു 3 ഫൈവ് സ്റ്റാർ റിസോർട്ടുകളും പിന്നെ ഒരു വൈൽഡ് ലൈഫ് പാർക്കുമാണ് ഇവിടെ മെയിനായിട്ടുള്ളത് ഐലൻഡ് ചെറുമട്ടത്തിൽ ഒന്ന് നടന്ന് കണ്ടിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി ഇത് നമ്മളെ ക്രൂസിനെ അറേഞ്ച് ചെയ്ത ഫുഡാണ് യു എ റെസിഡൻസ് ആണെങ്കിൽ പോലും ഈ ഐലൻഡിലേക്ക് ആക്സസ് കിട്ടണമെങ്കിൽ നമുക്ക് ഈ റിസോർട്ട്സ് ത്രൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അറിഞ്ഞത് നമ്മൾ ക്രൂസിൻ്റെയും ദുബായിത്തെയും വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ മുകളിലിടാം അതിൽ ക്ലിക്ക് ചെയ്താൽ അതിങ്ങൾക്ക് കാണാൻ പറ്റും ഫുഡ് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ അവിടെയുള്ള എക്സ്കർഷൻസൊക്കെ നമ്മൾ വേറെ പേ ചെയ്യണം കേട്ടോ വൈൽഡ് ലൈഫ് സഫാരിയാണ് നമ്മളെടുത്തത് അവിടെ അല്ലാതെ തന്നെ വേറെയും കുറേ ഓപ്ഷൻസ് ഉണ്ട് മിനി ഐലൻഡ് ടൂറ് ഹോഴ്സ് റൈഡിങ് അങ്ങനെയൊക്കെ ബാറ്റയുടെ ചെരുപ്പിൻ്റെ വില മാതിരി 69.99 വലിയ ആൾക്കാർക്കും 52.99 കുട്ടികൾക്കുമാണ് വൈൽഡ് ലൈഫ് സഫാരിയുടെ ചാർജ് കുട്ടികളൊക്കെ നല്ല എക്സൈറ്റഡ് ആണ് സംഭവം യൂറോയിലാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ വൈൽഡ് ലൈഫ് സഫാരി തുടങ്ങി നമുക്കൊരു മലയാളി ഡ്രൈവറിനെ തന്നെ കിട്ടിയത് അതുകൊണ്ട് മൂപ്പർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് മൂപ്പർക്ക് പറയാനും എളുപ്പേനു ഏകദേശം 17 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഈ ഐലൻഡിൽ കുറേ വിധം മരങ്ങളും ചെടികളും അതോടൊപ്പം ഏകദേശം 17,000 ആനിമൽസും ഉണ്ട് എന്നാണ് പറഞ്ഞത് ഇത് ബാർബേറിയൻ ഷീപ്പാണെന്നാണ് പറഞ്ഞത് മൊറോക്കൻ ആണെന്ന് പറഞ്ഞു ഒറിജിൻ ഇതിൻ്റെ കൊമ്പൊക്കെ കണ്ടാൽ തന്നെ പേടിയാവുമല്ലേ ഇതാണ് ഷെയ്ഖ് സായിദിൻ്റെ പാലസിലേക്കുള്ള ഗേറ്റ് കേട്ടോ അടുത്തത് നമ്മൾ പാസ് ചെയ്തത് ഷെയ്ഖ് സായിദിൻ്റെ മജ്ലിസിലേക്കാണ് സെൻട്രൽ മജ്ലിസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ഐലൻഡിലത്തെ ഏറ്റവും ടോപ്പ് പോയിൻ്റാണ് ഇത് എന്നാണ് പറഞ്ഞത് ഒലീവ് മരങ്ങളും ഈ ഐലൻഡിലേക്കുള്ള വാട്ടർ ടാങ്കുമാണ് ആ കാണുന്നത് അതുപോലെ തന്നെ നല്ല കളർഫുൾ മണ്ണാണ് കേട്ടോ കുറേ അധികം മിനറൽസ് ഉള്ളതുകൊണ്ടാണെന്നാണ് പറഞ്ഞത് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുന്ന സ്ഥലത്ത് ഈ മാങ്കുട്ടികളൊക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്ന തിന്നണ കാണാനൊരു പ്രത്യേക രസം തന്നെ വൈൽഡ് ലൈഫ് സഫാരിക്ക് പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാഴ്ച എന്ന് അറിയുന്നത് ഇതാണ് കേട്ടോ ജിറാഫ് തലങ്ങും വിലങ്ങും ജിറാഫ് ഇങ്ങനെ നമ്മളെ വണ്ടിൻ്റെ മുമ്പിലൂടെ ഇങ്ങനെ നടക്കുന്നത് സൈഡിലൂടെ നടക്കുന്നു അതൊരു രസം തന്നെയാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റൂല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ എന്താ പറയുക കണ്ണെന്നറിഞ്ഞ് കണ്ടു ഈ ഐലൻഡിൻ്റെ പകുതിയോളം സ്ഥലത്ത് ഈ വൈൽഡ് ലൈഫ് പാർക്കാണെന്നാണ് പറഞ്ഞത് ഇവിടെ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കോറൽ ഡൈവിങ് അഡ്വഞ്ചർ സഫാരി മൗണ്ടെയിൻ ബൈക്കിങ് ഹിസ്റ്ററി ടൂർസ് കയാക്കിങ് അങ്ങനെ അങ്ങനെ പിന്നെ നമ്മൾ ചീറ്റനെ കാണാൻ പോയി ആ പൊട്ടുപോലെ കാണുന്ന രണ്ട് തലയാണ് ചീറ്റകൾ കേട്ടോ വെയിലായതുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല അത് ശരിക്കൊരു മിസ്സായി തോന്നി നമുക്ക് അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് ഓസ്ട്രിച്ചുകൾ ഗൂസുകൾ പിന്നെ കുറേ ഓറിക്സ് അങ്ങനെ കുറേ സാധനങ്ങളും കൂടി കണ്ടു പിന്നെ നമ്മൾ നമ്മുടെ 1.5-2 മണിക്കൂർ നേരത്തെ വൈൽഡ് ലൈഫ് സഫാരി കഴിഞ്ഞ് തിരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോയി കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു നമ്മൾ കുറച്ചും കൂടി സാധനങ്ങളെ കാണുമെന്ന് കരുതിയിരുന്നു ഏകദേശം 4-4 ആകുമ്പോൾ നമുക്ക് ക്രൂസിലേക്ക് തിരിച്ചു കയറണം അപ്പോൾ സർ ബനിയാസ് ഐലൻഡിൽ ഇന്നത്തെ ഡേ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നാളെ രാവിലെ അബുദാബിയിലെത്തി മിഡിൽ ഈസ്റ്റിലത്തെ ഏറ്റവും വലിയ അക്വേറിയം പോയ വിശേഷങ്ങളുമായിട്ട് വരാം Thank you for watching. Bye-bye.